ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിയവനെ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം സഹായിക്കുന്ന കൃപയ്ക്ക് ദൈവത്തിന് മഹത്വം. സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിലർ സംശയം ചോദിച്ചത് ഇങ്ങനെയാണ്, ചിലർ മരണകരമായ ശോധനാ സമയത്ത് അവരുടെ ആത്മാവിനെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോയി കാണിച്ചു, അവിടെ വിശാലമായ സ്ഥലങ്ങൾ പൂന്തോട്ടങ്ങളൊക്കെയും കണ്ടു, ദർശനം ആയിട്ടല്ല അവർ പറയുന്നത്, അവരെ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ട് കാണിച്ചു എന്ന് പറഞ്ഞ് സാക്ഷീകരിക്കുന്നവരുണ്ട്. ശേഷം അവരെ തിരിച്ച് ശരീരത്തിലേക്ക് കയറ്റി, അങ്ങനെ മരണാവസ്ഥ എന്നും ജീവൻ പ്രാപിച്ചു എന്ന് പറയുന്നു. പലരുടെയും ധാരണ ഇതാണ്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഭൂമിയിലായിരിക്കുന്നത് പോലെ ഭക്ഷണങ്ങളും കഴിച്ച് പൂന്തോട്ടത്തിൽ ഈ ഭൂമിയിലെ സ്ഥലം പോലെയാണ് എന്നൊക്കെ കരുതി വിശ്വസിക്കുന്നവരാണ്. റോമാലേഖനം 14-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് ദൈവാത്മാവിനാൽ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഭൂമിയിൽ ജീവിക്കുന്നത് പോലെ അല്ല സ്വർഗരാജ്യത്തിൽ. സ്വർഗരാജ്യത്തിൽ ഭക്ഷണമില്ല, പാനീയമില്ല, അവിടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. അപ്പോൾ മരണകരമായ ശോധനാ സമയത്ത് പിശാചിന്റെ പിടിയിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ചില ദർശനങ്ങളെ ദൈവം നൽകുന്നതിനെയാണ് ഇവർ കരുതിയിരിക്കുന്നത്. ഇവരെ സ്വർഗത്തിൽ കൊണ്ടുപോയി സ്വർഗത്തിലുള്ള സ്ഥലങ്ങളെ കാണിച്ചു, വലിയ കെട്ടിടങ്ങളുണ്ട് എന്നൊക്കെ. ഇനി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ സ്വർഗത്തിൽ ദൈവപുത്രനല്ലാതെ ആരും കയറിയിട്ടില്ല എന്ന് ദൈവത്തിന്റെ പുത്രൻ പറയുമ്പോൾ അതിനെയാണോ വിശ്വസിക്കേണ്ടത്, അതോ ഒന്നുമല്ലാത്ത മനുഷ്യൻ മരണശോധനാ സമയത്ത് ദൈവം ഒരു ദർശനം കൊടുത്തു, അതിനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഒരു ദർശനം കൊടുത്തതിനെ വിശ്വസിക്കുകയാണോ ചെയ്യുന്നത്? ചിലർ വാദിക്കുന്നത് യേശു എഴുന്നേറ്റതിന് ശേഷം മനുഷ്യർക്ക് സ്വർഗത്തിൽ പോകാനുള്ള അവസരം കിട്ടി എന്ന് പറഞ്ഞ് വ്യാജവാദങ്ങൾ നടത്തുന്നവരുണ്ട്. അവരോടും യേശു പറയാനുള്ളത് ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ അതുവരെയും യേശു വന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് വരെ ശിഷ്യന്മാർ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ആയിരിക്കുമെന്നാണ്. അപ്പോൾ യേശുവിന് ശേഷവും ഇതുവരെയും ആർക്കും സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ദൈവം തരുന്ന ദർശനങ്ങളെ അത് ദർശനമായി കാണുവാൻ കഴിയാതെ ഞാൻ സ്വർഗത്തിൽ പോയി ദൈവത്തെ കണ്ടു, യേശുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ പരിജ്ഞാനമില്ലാത്തവർ വിശ്വസിക്കും, അവർ നശിക്കും.
പരിജ്ഞാനമുള്ളവർ ഇത് വിശ്വസിക്കേണ്ട കാര്യമില്ല, നശിക്കുകയുമില്ല. കാരണം മനുഷ്യരുടെ വാക്കല്ല നമ്മൾ വിശ്വസിക്കുന്നത്, മനുഷ്യരുടെ വാക്കിനെ നമ്മൾ വലുതായി കാണുന്നതുമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആരാധിക്കുന്നത്, സ്നേഹിക്കുന്നത്. മറ്റാരെയും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് അറിവില്ലായ്മ വരികയുമില്ല, നമ്മൾ നശിച്ചു പോവുകയുമില്ല. അതുകൊണ്ട് സ്വർഗരാജ്യം എന്ന് പറയുന്നത് മനുഷ്യർ ഭൂമിയിലായിരിക്കുന്നത് പോലെ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും നമ്മുടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ പാർക്കുന്നത് പോലെ സ്വർഗത്തിൽ പാർക്കും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നവരുടെ വിശ്വാസം അസത്യമാണ്, അതിൽ സത്യമില്ല. അപ്പോസ്തലൻ പൗലോസ് ദൈവാത്മാവിനാൽ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാം. 1 Corinthians 15:35 നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് യേശു തന്റെ ജീവനെ വീണ്ടെടുക്കേണ്ടതിന് തന്റെ പ്രാണനെ കൊടുത്തു. ജീവിക്കുന്ന ആത്മാവായി തീർന്ന യേശുവിനെ ആരാണോ പരിജ്ഞാനത്തോടുകൂടെ വിശ്വസിക്കുന്നത് അവിടെ മേൽ യേശുവിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെട്ടു. അങ്ങനെ വ്യാപരിക്കപ്പെടുന്ന മനുഷ്യനും യേശുവും തമ്മിൽ ആത്മാവിൽ ഒന്നാകും. അവിടെ ആത്മാവ് നിലനിൽക്കുന്നു എങ്കിൽ, യേശുവിന്റെ ആത്മാവ് അവിടെ മേൽ ഉണ്ടെങ്കിൽ, ഒടുക്കത്തെ നാളിൽ യേശുവിന്റെ ആത്മാവിനെ കൊണ്ട് ആ മനുഷ്യ ആത്മാവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് മറ്റു രൂപമാണ് ശരീരത്തോടുകൂടെ അല്ല അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കും എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ ജീവിക്കുന്നില്ല. ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി എത്രയോ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ. കന്നുകാലികളുടെ മാംസം വേറെ. പക്ഷികളുടെ മാംസം വേറെ. മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ. ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. അദ്രവത്തിൽ ഉയർക്കുന്നു. അവമാനത്തിൽ വിതയ്ക്കുന്നു. അതായത് നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോൾ വിതയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനങ്ങളെ കേട്ട് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നിത്യജീവൻ ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ അദ്രവത്വത്തിൽ ഉയർന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. യേശു പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ വിലപിക്കും, നിങ്ങൾക്കറിയാം. എന്നാൽ ദൈവരാജ്യത്തിൽ എന്ത് ചെയ്യും? സന്തോഷിച്ചു. ഇവിടെ നമ്മൾ കരയാൻ മടിക്കുന്നു, അപമാനം ഏൽക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു കൂട്ടായ്മയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചെല്ലുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ പോയാൽ ആളുകൾ നിന്ദിക്കും, പരിഹസിക്കും, അപമാനം ഏൽക്കാൻ താല്പര്യപ്പെടില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സകല അപമാനവും സകല നിന്ദയും പരിഹാസവും ഏറ്റിട്ടാണ് തേജസ്കരിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നവർ സത്യം ചെയ്യുമ്പോൾ, സത്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, നീതി പ്രവർത്തികൾ ചെയ്യുമ്പോൾ അപമാനം ഏൽക്കട്ടെ, പരിഹസിക്കട്ടെ, നിന്ദിക്കട്ടെ. നാളെ നമ്മൾ ഉയർത്തെ നിൽക്കേണ്ടവരാണ്.
അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു, പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്, പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനെ ആദാം ജീവനുള്ള ദേഹിയായി, അതായത് പ്രാകൃത മനുഷ്യനെ വിതയ്ക്കുന്നു, ആത്മീയ മനുഷ്യൻ ഉയർത്തുന്നു. ഒന്നാമത്തത് പ്രാകൃതമാണ്, രണ്ടാമത് ആത്മീയമാണ്. ഒന്നാം മനുഷ്യനെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മികമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ആദാം ജീവനുള്ള ദേഹമുള്ള ഒരു മനുഷ്യനായി തീർന്നു. ആദാം മരിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റില്ല, എന്നാൽ യേശു മരിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റു. ആത്മാക്കളുടെ വ്യത്യാസമാണ്. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്. എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു, ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, രണ്ടാം മനുഷ്യനായ യേശു സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും, മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും. സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു, സ്വർഗീയനെ പോലെ സ്വർഗീയവനും ആകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ, നാം മണ്ണ് കൊണ്ടുണ്ടാക്കിയവനെ പോലെ അതിന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും, സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. നാം ഇപ്പോൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആദാമനെ പോലെയാണ് നാം വിതയ്ക്കപ്പെടുന്നത്. അത് ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് ആരെ പോലെയാണ്? യേശുവിനെ പോലെയാണ്. ഇപ്പോൾ നാം ആദാമനെ പോലെ പുനരുത്ഥാനത്തിൽ യേശുവിനോടൊപ്പം ചേരുമെന്നാണ്. യേശുവിന്റെ ആത്മാവോട് ചേരും. സഹോദരന്മാരെ, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയയില്ല. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. അതായത് ഈ ശരീരത്തോടുകൂടെ, രക്തമുള്ള ശരീരത്തോടുകൂടെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. ഈ ശരീരമുള്ള മനുഷ്യന് വേണ്ടിയാണ് ഈ സ്ഥലങ്ങൾ, പ്രദേശങ്ങൾ, സസ്യങ്ങൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ ഒക്കെ ഈ ശരീരത്തിനിണങ്ങുന്ന തരത്തിൽ ആഹാരമായും വെള്ളമായും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ സ്വർഗരാജ്യത്തിന് ഇതിന്റെ ആവശ്യമില്ലല്ല. അതുകൊണ്ട് മാംസരക്തങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല സ്വർഗരാജ്യം. പിന്നെയോ, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് പറയുന്നു. അതായത് ദ്രവത്വമുള്ള ശരീരം അദ്രവത്തെ ദൈവദൂതന്മാരെ പോലെ ആക്കാൻ അവരുടെ രാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. അപ്പോൾ സ്വർഗരാജ്യത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ വസിക്കുന്ന സ്വർഗത്തിൽ ശരീരത്തോട് കൂടെ പോകാൻ കഴിയില്ല. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഇപ്പോൾ നമ്മൾ ആദാമനെ പോലെ, എന്നാൽ അന്ത്യകാഹളനാദം കേൾക്കുമ്പോൾ യേശു എങ്ങനെയാണോ ഉയർത്തെഴുന്നേറ്റത്, അതുപോലെ അന്ന് ജീവിച്ചിരിക്കുന്ന ദൈവത്തിലുള്ളവർ, ക്രിസ്തുവിലുള്ളവർ ശരീരത്തോടുകൂടെ ശരീരത്തിലൊരു രൂപാന്തരമുണ്ടായി അവർ സ്വർഗീയ ദൂതന്മാരെ പോലെ ആകാമെന്നാണ്, പുനരുത്ഥാനമുണ്ടാകാം. അതുകൊണ്ട് അതുവരെ മരിച്ചവർ ദൈവത്തിൽ മറഞ്ഞിരിക്കും, ക്രിസ്തുവിലൂടെ മറഞ്ഞിരിക്കും. കൊലോസ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാം, മരിച്ചവർ യേശുവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ വായിക്കാം. കൊലോസ 3:2.
നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ അതായത് ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്ന യേശുവിനെ പരിജ്ഞാനത്തോടുകൂടെ അറിവോടുകൂടെ വിശ്വസിക്കുകയും അങ്ങനെ യേശുവിന്റെ ആത്മാവ് നിന്റെ ആത്മാവിന്മേൽ ലയിച്ച് രണ്ടുപേരും ഒന്നായി തീരുകയാണെങ്കിൽ പുനരുത്ഥാന ദിവസത്തിൽ ഈ യേശുവിന്റെ ആത്മാവിനെ കൊണ്ട് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതുവരെയും നിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുമെന്ന് വായിക്കാം. നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ, അതായത് നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന്റെ ആത്മാവിനോടുകൂടെ ദൈവത്തിന്റെ ഏതോ ഒരു സ്ഥലത്ത് മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനായ നമ്മുടെ ജീവൻ യേശുവിന്റെ ജീവൻ ഒരിക്കൽ നമ്മുടെ ആത്മാവായിരുന്നു. എന്നാൽ നമ്മെ ദൈവരാജ്യത്തിന് വേണ്ടി കിട്ടിയാൽ പിന്നെ നമ്മുടെ ജീവൻ യേശുവിന്റെ ജീവനും തുല്യമാണ്, ഒരേ ജീവനമാണ്. അങ്ങനെ നമ്മുടെ ജീവനായ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടും, നമ്മുടെ ജീവൻ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷകൻ, ശരീരത്തിന്റെ ജീവനല്ല അത് പ്രാണൻ. ഇവിടെ നമ്മുടെ ഉള്ളിലെ ആത്മാവിന്റെ ജീവനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്തവൻ, നമ്മുടെ ആത്മാവിനെ സാത്താന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചവൻ, നമ്മുടെ ആത്മാവിനെ പാപത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചവൻ, നമ്മുടെ ആത്മാവിനെ ശാപങ്ങളുടെ ബന്ധനങ്ങളിൽ വിടുവിച്ചവൻ, നമ്മെ സ്വതന്ത്രനാക്കിയവൻ. അങ്ങനെ നമ്മുടെ ഉള്ളിലെ ആത്മാവിന്റെ ജീവനായ ക്രിസ്തു വെളിപ്പെട്ടു വരുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാനും ക്രിസ്തുവും ഒന്നായി തീരും, ഒന്നിച്ച്. അങ്ങനെ ഇരിക്കെ ഞാൻ മരിക്കുകയാണെങ്കിൽ, ശരീരം പാപം നിമിത്തം മരിക്കുകയാണെങ്കിൽ, എന്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവോട് ചേർന്ന് വന്നതുകൊണ്ട് എന്റെ ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല, ന്യായവിധിയിൽ അകപ്പെട്ടു പോകില്ല. അങ്ങനെ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിലുള്ളത് കൊണ്ട് ക്രിസ്തുവിന്റെ ആത്മാവോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കും, ദൈവത്തോടുകൂടെ ഇരിക്കും. എവിടെയോ സ്വർഗത്തിലെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ക്രിസ്തു എപ്പോഴാണോ വെളിപ്പെട്ട് വരുന്നത്, ആ സമയത്ത് ഞാനും വെളിപ്പെട്ട് വരും, ദൈവത്തിൽ മാത്രം. ആ വെളിപ്പെട്ട് വരുമ്പോൾ അവിടെ ഭൂമിയോ വനമോ മരങ്ങളോ വെള്ളമോ പുഴകളോ നദികളോ ഒന്നുമില്ല. ഉള്ളത് സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെയുള്ള സ്ഥലത്താണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ, സ്വർഗരാജ്യത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ വനങ്ങളും സസ്യങ്ങളും മത്സ്യങ്ങളും മൃഗങ്ങളുള്ള സ്ഥലമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഫോഷ്കന്റെയാണ്. അപ്പൊ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള അർത്ഥമാണ് മനുഷ്യനെ പോലെ ജീവിക്കുന്ന ഇടമാണോ സ്വർഗം. അപ്പോൾ ഒരു ദർശനം കണ്ട് മരണകരമായ ശോധനയിൽ നിന്നും ദൈവം ഒരു ദർശനം നൽകി വിടുവിച്ചപ്പോ ആ ദർശനത്തിന്റെ പേരിൽ ഞാൻ സ്വർഗത്തിൽ പോയി സ്വർഗത്തിലുള്ളതിനെയൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗം നീ കണ്ടു എന്ന് പറഞ്ഞാൽ സ്വർഗം ഭൂമിയെ പോലെയാണ്. കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? സ്വർഗസ്ഥാനിയുടെ കർത്താവ് നിന്റെ രാജ്യം വരണം, സ്വർഗത്തെ പോലെ ഭൂമിയിലും ആവണമെന്നാണ്. നമ്മുടെ സുവിശേഷയുടെ ദർശനങ്ങളും വെളിപ്പാടുകളും പ്രസംഗങ്ങളും കേട്ടുകഴിഞ്ഞാൽ ഭൂമിയെ പോലെ സ്വർഗമാക്കണമേ എന്നാണ്. വ്യാജവും സത്യവും തിരിച്ചറിയുക. ഭൗതികമായ ശരീര ഭൗതികമായ ജീവിതമല്ല സ്വർഗത്തിലുള്ളത്. സ്വർഗത്തിൽ വെള്ളവും ആകാരവും ഒന്നുമില്ല. ആത്മാവിന്റെ ജീവനാണ്, ആത്മാവിൽ ജീവിക്കുന്നതാണ്. യേശുവിന്റെ ആത്മാവോട് ലയിച്ചു ചേരുമ്പോൾ ആ യേശുവിനോടുകൂടെയാണ് നമ്മുടെ ജീവിതം, ദൈവത്തോടുകൂടെയാണ് ജീവിതം. അവിടെ വൃക്ഷങ്ങളും സസ്യങ്ങളും മത്സ്യങ്ങളും മൃഗങ്ങളും ഉണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ സ്വർഗത്തിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് അവസ്ഥ? അങ്ങനെയല്ല ഒരിക്കലും. കാരണം ഭൗതിക ശരീരത്തോടു കൂടെ പ്രവേശിക്കേണ്ട സ്ഥലമല്ല. മർത്യമായത് അമർത്ഥത്തെ സ്വീകരിക്കേണ്ടി വരും, ദ്രവത്വം നിറഞ്ഞത് അദ്രവത്തെ സ്വീകരിക്കേണ്ടി വരും. അതിനെയാണ് ദൈവരാജ്യത്തിങ്കിലേക്കുള്ള പ്രവേശനം. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന സുവിശേഷം കൊണ്ട്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷങ്ങൾ കൊണ്ട് സ്വർഗരാജ്യത്തിനൊരു അംഗമാകാന്ന് വിചാരിച്ചാൽ ക്രിസ്തുവിൽ എളിയവനായ എനിക്ക് ധൈര്യമായി പറയാനായി ഒരിക്കലും നിങ്ങൾ സ്വർഗരാജ്യം പ്രവേശിക്കാൻ കഴിയില്ല. കാരണം സ്വർഗരാജ്യത്ത് പ്രവേശിക്കുവാൻ വിളിക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് ഈ വചനസത്യങ്ങളെ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളെ പറയാനായി അറിയുന്നത്. അതുകൊണ്ട് ഞാനും സ്വർഗരാജ്യത്തിൽ യേശുവിനോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ സത്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കണമോ ലഭിക്കണ്ടേ എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. കാരണം ദൈവം ആകർഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിന്റെ വഴികൾ
വെളിപ്പെട്ടു വരികയുള്ളൂ. ബാക്കി എല്ലാവരും ഭൗതികമായ നേട്ടങ്ങൾക്കും ഭൗതികമായ ഉയർച്ചകൾക്കും വേണ്ടി യേശുവിനെ അനുഗമിക്കുന്നു, പള്ളിയിൽ പോകുന്നു, കാണിക്കു കൊടുക്കുന്നു, കൺവെൻഷൻ നടത്തുന്നു, ഒക്കെ എങ്കിലും വേണ്ടിയാണ്, എന്റെ നേട്ടത്തിന് വേണ്ടി, എന്റെ മക്കളുടെ നേട്ടത്തിന് വേണ്ടിയാണ്. എന്നാൽ ദൈവരാജ്യത്തിന്റെ അവകാശമായി തീരുവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുള്ളത് നിന്റെ ഹൃദയത്തെ ഒരുക്കി സത്യമായ വചനങ്ങളെ പഠിച്ച് യേശു ആരാണെന്ന്, ദൈവം ആരാണെന്ന്, സ്വർഗരാജ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ ഒരുപക്ഷെ നിനക്ക് വഴി തുറക്കുമായിരിക്കും. അങ്ങനെ നിനക്ക് വഴി തുറക്കട്ടെ എന്ന് പറഞ്ഞു വാക്കുന്നു. ദൈവം